സൗഹൃദ കലാവേദി എന്ന് പറയുന്ന ക്ലബിൻ്റെ നേതൃത്വം ഈ പ്രാവശ്യവും സംഘടിപ്പിക്കുകയാണ്. ഇത്തവണ നാലാം വാർഷികമാണ്, നാലാമത്തെ പ്രാവശ്യമാണ് ഓണക്കളി മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാകെ നടക്കുന്ന ഓണക്കളി മത്സരങ്ങളോ അതിൻ്റെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി ഏറ്റവും കൂടുതൽ ആളുകൾ കാണാവുന്ന ഏറ്റവും ഭംഗിയായി നടത്താവുന്ന ഒരു കേന്ദ്രമായിട്ട് കൂടുതലും മാറിയിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നിരവധിയായ ആളുകൾക്ക് വളരെ സൗകര്യപൂർവ്വം ഓണക്കളി വീക്ഷിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിരുന്നു. ഇത്തവണയും ആ രീതിയിൽ എല്ലാവിധ സംവിധാനവും നല്ല വലിയ പന്തലും വരുന്ന മുഴുവൻ ആളുകൾക്കും മഴ കൊള്ളാതെയും നല്ല സൗകര്യത്തിൽ ഇരുന്ന് കാണുവാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഏതാണ്ട് 2000 വരുന്ന ആളുകൾക്ക് പന്തലിനകത്ത് തന്നെ ഇരുന്ന് കാണുവാനുള്ള സൗകര്യവും എല്ലാവിധ സംവിധാനങ്ങളും പുഷസ് കലാഭവൻ പുലിപ്പാർക്കുന്നു ട്യൂൺസ് ഇരിഞ്ഞാലക്കുട എന്നീ 4 ടീമുകളാണ് ഈ ഇപ്പോൾ ഓണക്കളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും ഈ ഇത്രയും മഹത്തായ ഇത്രയും ഭംഗിയായ നടത്തുന്ന ഓണക്കളി മത്സരത്തിലേക്ക് കൊടകരയിലെയും അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ കലാ ആസ്വാദകരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കേരളത്തിലെ പൈതൃകങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായി കൊടകരയിലെ ചുരുക്കുംചില യുവ ഹൃദയങ്ങളുടെ കൂട്ടായ്മയായ സൗഹൃദ കലാപരി നാലാം വർഷവും അതിഗംഭീരമായി തന്നെ ഓണക്കളി മത്സരം സംഘടിപ്പിച്ചു. രണ്ടോണ നാളിൽ പതിവ് പോലെ തന്നെ അതിഗംഭീരമായ ആഘോഷ പരിപാടികളോടുകൂടി അരങ്ങേറുന്ന അങ്കണത്തിൽ ഏകദേശം 9000 പേർക്ക് 9000 ചതുശ്ര വീതിയിലുള്ള പന്തലും ജാതിമത ഭേദമന്യേ എല്ലാ ആസ്വാദകർക്കും ഓണക്കളി വീക്ഷിക്കാൻ സാധിക്കാവുന്ന രീതിയിലുള്ളൊരു പന്തലും സജ്ജീകരണങ്ങളുമാണ് സൗഹൃദ കലാവേദി ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ചാലക്കുടി MLA BD ദേവസി അവർക്കാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. CM ബബീൻ സമ്മാന നിർവഹണം നടത്തുന്നു. നടത്തിയ പോലെ തന്നെ നടത്തിയതിൻ്റെ ഭാഗമായി ഈ വർഷം കേരളത്തിൽ കഴിഞ്ഞ 3 സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷം നടത്തുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വേദികളിൽ സൗഹൃദ കലാവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. മുൻ 3 വർഷങ്ങളിൽ നിർധനരായ കുടുംബങ്ങൾക്ക് അനവധി സാമ്പത്തിക സഹായം ചെയ്യാൻ സാധിച്ചു. ഇത്തവണ സാമ്പത്തികമായുള്ള ചെറിയൊരു ഷോട്ട് മൂലം ധനസഹായം ഇത്തവണ ഉണ്ടാകുന്നതല്ല. പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ഈ ധനസഹായം ചെയ്തായിരുന്നു ഈ ക്ലബിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി. ഈ ഓണക്കളി ആഘോഷ ചടങ്ങുകളിലും ഏറ്റവും അധികം നമ്മളൊരു പ്രോത്സാഹനം നൽകി സംഘടിപ്പിച്ചിരുന്നു.